ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആംബുലൻസ് സ്റ്റാഫിന്റെ സമരം നേരിടാൻ അടിയന്തര നടപടികൾ എൻഎച്ച്എസ് പ്രഖ്യാപിച്ചു. December 21-28 യൂണിയനുകൾ നടത്തുന്ന വാക്കൌട്ടിന്റെ പശ്ചാത്തലത്തിൽ വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ എൻഎച്ച്എസ് വിവിധ ട്രസ്റ്റുകൾക്ക് നിർദ്ദേശം നൽകി. പേഷ്യൻസിനെ സുരക്ഷിതമായി ഡിസ്ചാർജ് ചെയ്യാനുള്ള നടപടികൾ ഹോസ്പിറ്റലുകൾ സ്വീകരിക്കണം. ആംബുലൻസിൽ രോഗികൾ എത്തുന്ന ഉടൻ തന്നെ ബെഡുകൾ ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പുകളും ഹോസ്പിറ്റലുകൾ നടത്തും. എമർജൻസി മെഡിക്കൽ കെയറിലെ ചികിത്സ പൂർത്തിയായ രോഗികളെ മറ്റു വിഭാഗങ്ങളിലേക്ക് മാറ്റാനും എൻഎച്ച്എസ് ചീഫ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അധിക ബെഡുകളുടെ ഒബ്സർവേഷൻ ഏരിയ സജ്ജമാക്കും. ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിലെത്തുന്ന രോഗികളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റാനും പാരാമെഡിക്സിന് ആംബുലൻസ് സേവനം ഉടൻ തന്നെ തുടരാനും ഇത് സഹായിക്കും. ആംബുലൻസിലെത്തുന്ന രോഗികളെ 15 മിനിറ്റിനുള്ളിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി വിഭാഗത്തിന് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ലക്ഷ്യമിടുന്നത്. ഔട്ട് പേഷ്യൻസിലെ ചില വിഭാഗങ്ങളിലെ അപ്പോയിന്റ്മെന്റുകളുടെ എണ്ണം കുറച്ച് സീനിയർ മെഡിക്കൽ സ്റ്റാഫിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിൽ പുനർവിന്യസിക്കാനും നിർദ്ദേശമുണ്ട്. എന്നാൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് അടക്കമുള്ള എമർജൻസി സർവീസുകൾ റീഷെഡ്യൂൾ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ശമ്പള വർധനയുമായി ബന്ധപ്പെട്ടാണ് ആംബുലൻസ് സ്റ്റാഫ് യൂണിയനുകൾ സമരം നടത്തുന്നത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പ്രധാനപ്പെട്ട 3 ആംബുലൻസ് യൂണിയനുകളായ യൂണിസൺ, യുണൈറ്റ്, GMB എന്നിവ സംയുക്തമായാണ് വാക്കൌട്ടിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പാരാമെഡിക്സിനൊപ്പം കൺട്രോൾ റൂം സ്റ്റാഫും സപ്പോർട്ട് വർക്കേഴ്സും പണിമുടക്കിൽ പങ്കെടുക്കും. ആംബുലൻസ് സ്റ്റാഫുകൾ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ക്യാബിനറ്റ് ഓഫീസ് മിനിസ്റ്റർ ഒലിവർ ഡൗഡൻ അഭ്യർത്ഥിച്ചു. സ്റ്റാഫുകൾക്ക് ശരാശരി 4.75% ശമ്പള വർധനയാണ് ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇൻഫ്ലേഷൻ നിരക്കിലും ഉയർന്ന വർധന വേണമെന്നാണ് സ്റ്റാഫ് യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. സ്ട്രെപ്പേ ട്രീറ്റ്മെന്റിനുള്ള ആന്റിബയോട്ടിക് നൽകാൻ ഫാർമസിസ്റ്റുകൾക്ക് അനുമതി നൽകി. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പെൻസിലിൻ ആന്റിബയോട്ടിക്കിന് പകരമുള്ള ഡ്രഗുകൾ നൽകാൻ ഫാർമസിസ്റ്റുകൾക്ക് ഇതിലൂടെ സാധിക്കും. സ്ട്രെപ്പേ ഇൻഫെക്ഷൻ വ്യാപകമായതിനെ തുടർന്ന് ചില ആന്റിബയോട്ടിക്കുകളുടെ ഷോർട്ടേജ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം. ഇതുവരെ സ്ട്രെപ്പേ മൂലം 18 കുട്ടികൾ UKയിൽ മരണമടഞ്ഞിട്ടുണ്ട്. നേരിയ തോതിലുള്ള സ്ട്രെപ്പേ ഇൻഫെക്ഷനുകൾ ട്രീറ്റ് ചെയ്യാൻ പെൻസിലിൻ ആന്റിബയോട്ടിക്കുകൾ പ്രയോജനപ്രദമാണ്. എന്നാൽ രോഗം ഗുരുതരമായി ബാധിക്കുന്ന പക്ഷം ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമായി വന്നേക്കാം. നിലവിലെ നിയമമനുസരിച്ച് പ്രിസ്ക്രിപ്ഷൻ ഫോമിലെ ഡ്രഗ് മാത്രമേ ഫാർമസിസ്റ്റിന് നൽകുവാൻ അധികാരമുള്ളൂ. മെഡിസിൻ ലഭ്യമല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് വീണ്ടും മറ്റൊരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യിക്കണം. പുതിയ പ്രോട്ടോകോൾ അനുസരിച്ച് പകരം മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനായി ഡോക്ടറെ വീണ്ടും കാണേണ്ടതില്ല. പകരം മെഡിസിൻ ഫാർമസിസ്റ്റുകൾക്ക് നൽകാൻ പുതിയ പ്രോട്ടോകോൾ അനുമതി നൽകിയിട്ടുണ്ട്. ട്രെയിനിംഗ് കോഴ്സുകൾ നടത്താൻ അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇംഗ്ലണ്ടിൽ ടീച്ചർ ഷോർട്ടേജ് രൂക്ഷമാകാൻ സാധ്യതയെന്ന റിപ്പോർട്ട്. നിലവിലുള്ള 240 കോഴ്സുകളിൽ 179 എണ്ണത്തിന് മാത്രമേ ഡിപ്പാർട്ട്മെന്റ് ഫോർ എഡ്യൂക്കേഷൻ അക്രഡിറ്റേഷൻ നൽകിയിട്ടുള്ളൂ. പുതിയ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള അക്രഡിറ്റേഷനുള്ള ഡസനിലേറെ ട്രെയിനിംഗ് പ്രൊവൈഡർമാരുടെ അപ്പീൽ തള്ളിയിട്ടുണ്ട്. ഡ്യൂറം, സസെക്സ്, ബ്രിസ്റ്റോൾ, UWE എന്നീ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളും അനുമതി നിഷേധിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. കോഴ്സുകൾ നടത്താൻ സാധിക്കാത്ത പ്രൊവൈഡർമാർ ഡിപ്പാർട്ട്മെന്റ് ഫോർ എഡ്യൂക്കേഷനെതിരെ നിയമ നടപടിക്കുള്ള നീക്കത്തിലാണ്. 68 കോഴ്സുകൾക്ക് അക്രഡിഷൻ ലഭിക്കാത്തതുമൂലം 4,400 ടീച്ചർ ട്രെയിനിംഗ് സീറ്റുകളിൽ അഡ്മിഷൻ നൽകാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. ഇതിൽ ഏറ്റവും ഡിമാൻഡുള്ള സയൻസ്, മാത്സ്, ടെക്നോളജി എന്നീ സബ്ജക്റ്റുകളിലെ 600 ട്രെയിനിംഗ് സീറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. ഭാവിയിൽ ഡിഗ്രി ലെവൽ അവാർഡ് ചെയ്യാൻ അധികാരമുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ എഡ്യൂക്കേഷൻ രൂപം നൽകുന്നതിന്റെ ഭാഗമായാണ് ട്രെയിനിംഗ് പ്രൊവൈഡർമാർ അക്രഡിറ്റേഷനായി റീഅപ്ലൈ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടത്. ക്രിസ്റ്റൽ മീഡിയ ന്യൂസ് സമാപിക്കുന്നു. Crystal Media TV, Education, Information, Entertainment. For mortgage, remortgage, buy to let to buy, and insurance, please contact Focus Venture Limited. Saviours, Chartered Accountants and Registered Auditors, offering accountancy, audit, taxation, payroll services to business and charities across the UK.
LogEasy. Employee management software for temporary staffing solutions. ഇംഗ്ലണ്ടിൽ നിന്നും മലയാളികൾക്ക് സ്വന്തമായി ഒരു മാട്രിമോണിയൽ സംരംഭം യു കെ മലയാളി മാട്രിമോണി. യു കെയിൽ നിന്നുമുള്ള വിവാഹാർത്ഥികൾക്ക് പുറമെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി സജ്ജമാക്കിയിരിക്കുന്നു. അത് നിങ്ങളുടെ സ്വന്തം യു കെ മലയാളി മാട്രിമോണി ഡോട്ട് കോം. വി കോ ഇൻഫോടെക് അവർ സ്പെഷ്യാലിറ്റീസ് ഇറ്റ് സ്മാർട്ട് ബെസ്റ്റ് സ്കൂൾ ഇ ആർ പി സോഫ്റ്റ്വെയർ ഇൻ കേരള. നഴ്സിംഗ് ഏജൻസി സോഫ്റ്റ്വെയർ, വെയർഹൌസ് മാനേജ്മെന്റ് സിസ്റ്റം, മാട്രിമോണി വെബ്സൈറ്റ് സോഫ്റ്റ്വെയർ, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്സ്, ഇ കൊമേഴ്സ് വെബ് പോർട്ടൽസ്.